ഹായ് ഹാച്ചി എ ഡോഗ് സ്റ്റേറ്റ് ആ സിനിമയുടെ ഒരു റെക്കമെൻഡേഷൻ വീഡിയോയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ട്രൂ ലവ് ഉണ്ടോയെന്ന് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കൂടുതലും ഇല്ല എന്നായിരിക്കും ഉത്തരം പറയുക. പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം എല്ലാവരും ട്രൂ ലവ് ഉണ്ടെന്നേ പറയുള്ളൂ. കാരണം അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ഈ സിനിമ ചെയ്യുന്നത്. ഒരു ഡോഗും ഒരു ഓണറും തമ്മിലുള്ള ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ഒരു ലവാണ് ഈ സിനിമ. ഇത് ജപ്പാനിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയെ വെച്ചാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. സോ അത് എത്രത്തോളം സിനിമയിൽ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഓഡിയൻസിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് സീക്വൻസ് ഉണ്ട്, അതും കൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ വീഡിയോയിൽ. സോ ഗെറ്റ് ഇൻ ടു ദി മൂവി. ആദ്യത്തെ സീൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഹീറോ ആരാണെന്ന്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് വന്ന് പറയും എൻ്റെ ഹീറോ ഹാച്ചി, എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ഡോഗാണെന്ന് പറയും. അപ്പോൾ എല്ലാ കുട്ടികളും ചിരിക്കും. അവിടെ നിന്നാണ് എല്ലാ കഥയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കുട്ടി പറയുന്ന സ്റ്റോറിയാണ് നമുക്ക് ഈ സിനിമയായിട്ട് കാണിക്കുന്നത്. സ്റ്റോറി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ജപ്പാനിൽ നിന്ന് ഒരു മോങ്ക് ഒരു ഡോഗിനെ പാർസൽ അയക്കും യു എസ് എയിലേക്ക്. യു എസ് എയിൽ എത്തിയതിന് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ ഒരു പാർസൽ മാത്രം, ആ പാർസലിൻ്റെ ഒരു കൂട് പോലത്തെ ഒരു സംഭവം ഉണ്ടാകും, അതിൽ നിന്ന് ലോക്ക് കഴിഞ്ഞ് ഈ ഡോഗ് മാത്രം പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നുകൊണ്ടിരിക്കും. അവസാനം പാർക്കർ ഈ ഡോഗിനെ കാണും. ഈ ഡോഗിനെ എടുത്തിട്ട് റെയിൽവേ മാസ്റ്ററിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും. അപ്പോൾ ആ റെയിൽവേ മാസ്റ്റർ പറയും ഇതൊന്നും ഇവിടെ വെക്കാൻ പറ്റില്ല, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആരെങ്കിലും വന്നാൽ ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ അതിനുശേഷം ഈ ഡോഗിനെ എടുത്ത് വീട്ടിലോട്ട് കൊണ്ടുപോയി അതിനുശേഷം നടക്കുന്ന ഓരോ ഡ്രാമയാണ് ഈ സിനിമയുടെ ഒരു ഒരു സ്റ്റോറി. ഈ പാർക്കറും ഈ ഡോഗും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും ഒരു ഇമോഷണൽ സീൻസൊക്കെയാണ് ഈ സിനിമയുടെ ഒരു ഒരു വൺ ലൈൻ സ്റ്റോറി. പിന്നെ ഈ ഡോഗ് അക്കിത എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. ഈ ബ്രീഡാണ് ആദ്യമായിട്ട് മനുഷ്യരുമായിട്ട് മിംഗിൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ കാണുന്ന സമയത്ത് മുഴുവൻ ആ ഒരു ബോണ്ടിങ് ഉണ്ട്, എപ്പോഴും ആ മിംഗിൾ ചെയ്ത് പോകുന്നതും അല്ലെങ്കിൽ ആ ഓണറും ഈ ഡോഗും തമ്മിലുള്ള ഒരു അഫക്ഷനും ലവും ഒക്കെ കാണുമ്പോൾ ശരിക്കും ആ ഒരു ഇമ്പാക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിലൂടെ. പിന്നെ എനിക്ക് ഇതിൽ ഒരുപാട് സീൻസ് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരു രണ്ട് മൂന്ന് സീൻസ് മാത്രമേ ഞാൻ ഇവിടെ പറയാം. ആദ്യത്തെ ഒരു സീക്വൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവർ ഡോഗ് വേണ്ടാന്ന് പറഞ്ഞിട്ട് പുറത്ത് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ അഡോപ്റ്റേഷനായിട്ട് ഇവരെല്ലാം പോസ്റ്റേഴ്സൊക്കെ അടിച്ച് പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരാൾ കോൾ ചെയ്തിട്ട് എനിക്ക് ഡോഗ് വേണം എന്ന് പറഞ്ഞ് അഡോപ്റ്റേഷന് വേണ്ടി ചോദിക്കുന്ന സമയത്ത്, അപ്പോൾ ഇവരുടെ വൈഫിന് ഓൾറെഡി ഈ ഡോഗിന് ഇഷ്ടമല്ല. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആ വൈഫ് നമ്പർ നോട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് പാർക്കറും ഈ ഡോഗും കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും ഹാപ്പിനെസ്സോടുകൂടി പാർക്കർ കളിക്കുന്നത് കണ്ടിട്ട് അവരുടെ വൈഫ് ഇല്ല ഡോഗ് ഓൾറെഡി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു വേറെ ആൾക്കാർ പറയും. ആ പാർക്കറിൻ്റെ വൈഫിൻ്റെ ക്യാരക്ടർ അവിടെ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത് ഒരു ഒരു ഓഡിയൻസായിട്ട് നമുക്കും അത് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയായിരിക്കും. വേറൊരു സീക്വൻസ് എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നു. അതെന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഹാച്ചി ഡോഗ് വന്നിട്ട് ബോൾ എടുത്തിട്ട് വന്ന് പറഞ്ഞു വെച്ചാൽ എടുത്തിട്ടേ വരില്ല. അതേപോലെ തന്നെ എപ്പോഴും ഈ പാർക്കറിൻ്റെ കൂടെ പോവും, റെയിൽവേ സ്റ്റേഷനിൽ പോയി ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് വരും. അതേപോലെ തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കും. പാർക്കർ വരുന്ന സമയം പാർക്കറിൻ്റെ കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനെയായിരുന്നു പോവുക. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് പാർക്കർ വിളിക്കുമ്പോൾ വരികയില്ല ഹാച്ചി. ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പാർക്കർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഒരു സർപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോളും കടിച്ചിട്ട് നേരെ പാർക്കറിൻ്റെ ബാക്കിൽ ഓടി ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തും. എന്നിട്ട് അവിടെ പോയി കാണിച്ചു കൊടുക്കും ഞാൻ ബോൾ എടുത്തിട്ട് വന്നിട്ടുണ്ടെന്ന്. ആ ഒരു സർപ്രൈസ് കാണിക്കുകയാണ് ആ ഡോഗ് ഒരു ഹ്യൂമൻസിനോട്. അത് വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം ആ പാർക്കർ എല്ലാവരോടും പറയും എന്താ ബോൾ എടുത്തിട്ട് വന്നു പറഞ്ഞിട്ട് വീണ്ടും കളിച്ചുകൊണ്ടിരിക്കും രണ്ടുപേരും. എമോഷണലി ആയാലും ഒരു സൂപ്പർബായിട്ടുള്ളൊരു സീനായിരുന്നു അത്. ഈ സീക്വൻസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഞാൻ കൂടുതൽ സ്റ്റോറീസിനെ കുറിച്ച് ഒരുപാട് ഇൻഡെപ്ത് ആയിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ സൂപ്പർ ഫിലിമാണ്. പിന്നെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ രണ്ട് സ്ഥലത്ത് മാത്രം ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, ഒന്ന് വീട് പിന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ. ഈ രണ്ട് സ്ഥലത്താണ് കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഒരു സൂപ്പർബായിട്ടുള്ളൊരു വർക്ക് തന്നെയായിരുന്നു അത്. പിന്നെ മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പിയാനോടെ മ്യൂസിക് ആയിരിക്കും കൂടുതലും കേൾക്കുക. പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് എമോഷണൽ സീൻസിന് മാത്രം ഒരു വയലൻ്റ് ഒരു മ്യൂസിക് ഉണ്ടാവും. അതൊക്കെ സൂപ്പർബായിട്ടായിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. പിന്നെ വലിയൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഡോഗിൻ്റെ ആക്ടിങ് എങ്ങനെയാണ് അഭിനയിപ്പിച്ചെടുത്തത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ കാണുന്നത്. കാരണം ഇത് നോർമലി ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് പിക്ചറൈസ് ചെയ്ത് കൊണ്ടുവരിക പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഒരു ഡയറക്ടറിന് വലിയൊരു ക്രെഡിറ്റ്സ് തന്നെ കൊടുക്കണം. കാരണം ഇത് അത്രയ്ക്കും ക്ലിയറായിട്ട് അത്രയ്ക്കും ആ എമോഷൻസ് ഓഡിയൻസിലേക്ക് എത്തിക്കുക പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ഒരു ഡോഗ് അഭിനയിച്ചാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡോഗിനെ വെച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് അഭിനയിപ്പിച്ചാൽ മാത്രമേ ഈ ഫിലിം എടുക്കാൻ പറ്റുള്ളൂ. അത് ഒരുപാട് റിസ്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അത് വിഷ്വലി കാണുന്നുണ്ട്. നോർമലി ഒരുപാട് ബഡ്ജറ്റും ഒരുപാട് സെറ്റ്സൊക്കെ ഇട്ട് എടുക്കാതെ
അഭിനയിപ്പിച്ചു ആ ഡോഗിനെ. അതാണ് വലിയൊരു ടാസ്ക്. അത് ഈ സിനിമയിൽ എന്തായാലും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ക്രെഡിറ്റ്സ് തന്നെയാണ് ഡയറക്ടർക്ക്. പിന്നെ ഈ സിനിമയുടെ അവസാനം ഈ ഹാച്ചിക്കോ പറയുന്നത് ഒരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. സോ അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ആമസോൺ പ്രൈമിൽ പോയി കാണാൻ ശ്രമിക്കുക. കാരണം അത്രയും ഈ ഒരു എമോഷൻ വേറെ ഏതെങ്കിലും സിനിമയിൽ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരു ഹ്യൂമൻ, നോർമലി ഹ്യൂമൻ എമോഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പ്ലേ ചെയ്യിപ്പിക്കുക. പക്ഷേ ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഡോഗും ഒരു മാസ്റ്ററും അല്ലെങ്കിൽ ഒരു ഡോഗും ഓണറും വെച്ചിട്ട് ഒരു ഹ്യൂമൻ എമോഷൻ പ്ലേ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക. മേ ബി ചിലർ കരയാനുള്ള സാധ്യത വരെ ഉണ്ട് അവസാനം ക്ലൈമാക്സ് ഒക്കെ കാണുന്ന സമയത്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ സിനിമ നേരത്തെ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, നിങ്ങൾ ഫ്രണ്ട്സിനെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്താണ് അതും കൂടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.